നമസ്കാരം. ഗോവയിൽ ബിജെപിക്ക് തുടർഭരണം പ്രവചിച്ച് പ്രീ പോൾ സർവേ ഫലം. ന്യൂസെക്സ് പോൾ സ്ട്രാറ്റ് സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം മറികടന്ന് ബിജെപി കുതിക്കുമെന്ന് സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടക്കം കടക്കില്ലെന്നും കോൺഗ്രസിനേക്കാൾ സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. കോൺഗ്രസിനെ വെട്ടിലാക്കി ഗോവയിൽ മത്സരരംഗത്തുള്ള മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി എന്തെന്ന് സർവേയിൽ പ്രവചിക്കുന്നില്ല. സർവേ ഫലം ബിജെപിക്ക് പ്രതീക്ഷ നൽകുന്നതും കോൺഗ്രസിന് തൃണമൂലിനും ആശങ്ക നൽകുന്നതുമാണ്. ഗോവയിൽ 40 അംഗ നിയമസഭയാണുള്ളത്. 21 സീറ്റുകൾ നേടുന്ന പാർട്ടിക്ക് ഭരണം ലഭിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇത്തവണ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കുന്ന സീറ്റുകൾ കിട്ടുമെന്ന് സർവേയിൽ പറയുന്നുണ്ട്. 20-22 സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കുമെന്നാണ് സർവേ ഫലം. 2017 ബിജെപിക്ക് 13 സീറ്റാണ് ലഭിച്ചത്. 32%ത്തിലധികം വോട്ടുകൾ ബിജെപി നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. അതേസമയം 5-7 സീറ്റുകൾ ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് സർവേ ഫലം. 22% വോട്ടുകളാണ് എഎപി നേടുക. കോൺഗ്രസിന് 4-6 സീറ്റുകൾ ലഭിക്കും. 18%ത്തിലധികം വോട്ടുകൾ കോൺഗ്രസിന് നേടും. ബാക്കി സീറ്റുകൾ ചെറുകക്ഷികൾ സ്വന്തമാക്കും. നിലവിലെ മുഖ്യമന്ത്രി പ്രമോദ് സാമന്തിനെ തന്നെയാണ് സർവേയിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യപ്പെടുന്നത്. 31% പേർ അദ്ദേഹത്തെ പിന്തുണച്ചു. അതേസമയം കോൺഗ്രസ് നേതാവ് ദിങ്കംബർ കാമത്തിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് പിന്തുണച്ചവർ 23%. ഒരു കാലത്ത് ഗോവൻ രാഷ്ട്രത്തിൽ തിളങ്ങി നിന്ന നേതാവാണ് കാമത്ത്. ഖനന പ്രതിസന്ധി, ടൂറിസം മേഖലയുടെ തകർച്ച, അടിസ്ഥാന സൗകര്യ വികസനം, വാക്സിനേഷൻ, പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണം എന്നീ കാര്യങ്ങളാണ് വോട്ടർമാർ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കൂടാതെ പ്രാദേശിക നേതാക്കൾ മത്സരിക്കുന്നത് ജനങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനു പുറമെ മതം, ദേശീയ നേതാക്കൾ, കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി ഭരിക്കൽ തുടങ്ങിയ വികാരവും ഗോവയിൽ നിലനിൽക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് ഗോവയിൽ വലിയ സ്വാധീനം ചെലുത്താനാകില്ല എന്ന് അഭിപ്രായപ്പെട്ടവർ 33%. തൃണമൂൽ കോൺഗ്രസിന്റെ വരവ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്ന് 38% ആളുകൾ പറയുന്നുണ്ട്. ബിജെപിക്ക് ആശ്വാസം നൽകുന്നതാണ് ന്യൂസെക്സ് പോൾ സ്ട്രേറ്റ് സർവേ ഫലം. അതേസമയം ഇത്തരം ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം നിരവധി കോൺഗ്രസ് നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിലേക്കും കളം മാറുന്നുണ്ട്. കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാകും ഇത്തവണ ഗോവ സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ബിജെപിയും കോൺഗ്രസും മാത്രമല്ല ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോവയിൽ ഉള്ളത്. ദേശീയ താല്പര്യം മുൻനിർത്തി ബംഗാളിന് പുറത്ത് അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മമതയുടെ തൃണമൂൽ കോൺഗ്രസും ദില്ലിക്ക് പുറത്ത് ഭരണം പ്രതീക്ഷിച്ച് ആം ആദ്മി ഗോവയിൽ പോരിനിറങ്ങിയിട്ടുണ്ട്. ഇനി ആം ആദ്മി പാർട്ടി മമത എം ജെ പി സഖ്യത്തിൽ ചേരുമോ, കോൺഗ്രസ് സഖ്യവുമായി കൈകോർക്കുമോ, അതോ തനിച്ച് മത്സരിക്കുമോ എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. മമതയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആം ആദ്മി നേതാവ് കെജ്രിവാൾ തൃണമൂലുമായി കൈകോർത്തേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂലുമായി സഖ്യം ആലോചനയില്ലെന്ന് കെജ്രിവാൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ 40 സീറ്റിലും ആം ആദ്മി പാർട്ടി മത്സരിക്കും. പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉടൻ പ്രഖ്യാപിക്കും. കെജ്രിവാൾ ഇതും പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.